രോഗികൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ ബന്ധുക്കളോട് ആവശ്യപ്പെടരുതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മരുന്ന് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ പുറത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് സൂപ്രണ്ട് സർക്കുലർ ഇറക്കി വിശദാംശങ്ങളുമായി സഹസെ മുഹമ്മദ് ചേരുന്നു സഹൽ ഈ സംഭവം വലിയ വാർത്തയായിരുന്നു ഉത്തരവിൽ എന്തൊക്കെയാണ് പറയുന്നത് ഇത്തരത്തിൽ നേരത്തെ നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും നടപടികൾക്ക് സാധ്യതയുണ്ടോ നിലവിൽ നടപടികൾക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പുറത്തുവരുന്ന ഒരു വിവരം പലപ്പോഴും ഈ അടിയന്തിരമായി ലഭിക്കേണ്ട സാധനങ്ങൾ ആവശ്യമായി വരുമ്പോൾ ഒന്നുകിൽ മറ്റു രോഗികളുടെ രോഗികളുടേത് എടുത്തുപയോഗിക്കുകയോ പിന്നീട് ഇവർ വാങ്ങി നൽകുമ്പോൾ അവർക്ക് നൽകുകയോ ആണ് ചെയ്തിരുന്നത് അല്ലാത്ത പക്ഷം രോഗികളുടെ ബന്ധുക്കളോട് വാങ്ങി നൽകാൻ ആവശ്യപ്പെടുന്ന ഒരു ശബ്ദരേഖയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇത് ഈ സാമഗ്രികളുടെ ഒരു ക്ഷാമത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരം നൽകുന്നതായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു ഇവ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇതിനോടൊപ്പമാണ് ഈ ഒരു സർക്കുലർ അതായത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളിലും കോവിഡ് ചികിത്സ സൗകര്യ സൗജന്യമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സർക്കാർ ആശുപത്രികളിൽ തന്നെ ലഭ്യമാണ് ഈ ഇത്തരം ഒരു സാമഗ്രികളോ അല്ലെങ്കിൽ അനുബന്ധ ഉപകരണങ്ങളോ മറ്റോ ഒന്നും മരുന്നോ ഒന്നും രോഗികളുടെ ബന്ധുക്കളോട് പുറത്തുനിന്ന് വാങ്ങി തരാൻ ആവശ്യപ്പെടരുത് ഇത് ആവശ്യപ്പെടുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും ഇത് നിലവിലുള്ള ചട്ടങ്ങൾക്കും മറ്റും വിരുദ്ധമാണ് ആവശ്യമില്ല ആവശ്യമുള്ള സാധനങ്ങൾ അതിന്റെ ലഭ്യത അതിൻ്റെ സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ട് സംഭരിച്ചു വെക്കണം ഇത് ആവശ്യമുള്ള സ്റ്റോർ മാനേജർ അടക്കമുള്ള ആളുകളോട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടോ ലഭ്യത ഉറപ്പാക്കണം എന്നിവയാണ് ഇപ്പോൾ ിൽ പറയുന്നത് നേരത്തെ ആരോഗ്യമന്ത്രി നടത്തിയ ഇടപെടലിന്റെ പ്രകാരമായി ഇപ്പോൾ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും ഈ മരുന്നുകൾ അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്